നമസ്കാരം ഏവർക്കും. പി എസ് സി ചലഞ്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സ് 2022 കേരളം പാർട്ട് 2. ഇപ്പോൾ കേരളവുമായി റിലേറ്റ് ചെയ്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ നമ്മൾ സെലക്ട് ചെയ്ത് പഠിക്കുകയാണ്. ആ ഒരു സീരീസിലെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിലും മത്സരപരീക്ഷയിൽ ചോദിച്ചതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻസാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മുൻപുള്ള ക്ലാസ്സിലൊക്കെ മിസ്സായിട്ടുള്ളവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിലെ ആ ക്ലാസ്സുകൾ കൃത്യമായി ഫോളോ ചെയ്ത് പഠിക്കണം. ഒപ്പം തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസ്സുകൾ എന്നിവയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. അൺഅക്കാഡമി പ്ലസ് കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുന്നവരോ പ്ലസ് കോഴ്സുകൾ റിന്യൂ ചെയ്യുന്നവരോ നമ്മുടെ റെഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ ഓഫ് ലഭിക്കുന്നതാണ്. ഇപ്പോൾ അൺഅക്കാഡമിയിൽ കോട്ടാസ് ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് അൺഅക്കാഡമി സെൻട്രൽ ലൈവ് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അതിൽ ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ചേർന്ന് പഠിക്കാം. അതുപോലെ അൺഅക്കാഡമി പ്ലസ് കോഴ്സുകൾ ചേർന്ന് പഠിക്കുന്നവർ ജൂൺ 13 മുതൽ 15 വരെ നമ്മുടെ റെഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ 10% ഓഫ് ലഭിക്കുന്നതാണ്. ഒപ്പം തന്നെ ജൂൺ 13 മുതൽ 15 വരെയുള്ള ഓഫർ നമ്മൾ ഒരു വർഷമോ അതിൽ കൂടുതലോ ഉള്ള സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ 6 മാസം കൂടി അഡീഷണൽ സബ്സ്ക്രിപ്ഷൻ പീരീഡ് ലഭിക്കുന്നതാണ്. അപ്പോൾ പ്ലസ് കോഴ്സുകളിൽ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ റെഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്താൽ ഏതൊരു സ്കീമിലും ഫീസിൽ 10% ഓഫ് ലഭിക്കുന്നതാണ്. അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സീരീസ് എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കേരള പി എസ് സിയുടെ ന്യൂ പാറ്റേൺ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ട് അൺഅക്കാഡമിയിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് തയ്യാറാക്കിയ എക്സാമാണ്. 50 മാർക്കിൻ്റെ എക്സാംസ് ആണ്. എല്ലാവർക്കും ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യമായിട്ട് എക്സാം എൻറോൾ ചെയ്യുന്നവർ നമ്മുടെ റെഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്ത് അത് അൺലോക്ക് ചെയ്യാം. അതേപോലെ അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ എല്ലാ ദിവസവും എൻ്റെ ലൈവ് സ്പെഷ്യൽ ക്ലാസ്സുകളുണ്ട്. ഇൻട്രാക്റ്റീവ് സെക്ഷൻസ് ആണ്. പോൾസും ഡൗട്ട് ക്ലിയറിങ്ങും എല്ലാം അടങ്ങുന്നതാണ്. നമ്മൾ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലാസ് പിന്നീട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വീണ്ടും റിവൈസ് ചെയ്ത് പഠിക്കാനുള്ള അവസരമുണ്ട്. ഫസ്റ്റ്, കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് ഗ്രാമപഞ്ചായത്ത് കൊടുമൺ പത്തനംതിട്ട ജില്ലയാണ്. ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കൊടുമൺ പത്തനംതിട്ട. കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് പഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കൊടുമൺ പത്തനംതിട്ട. ദെൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുള്ള ഗ്രാമപഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ അത് മടിക്കൈ കാസർഗോഡാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ളത് ഏത് ഗ്രാമപഞ്ചായത്തിലാണ്? മടിക്കൈ കാസർഗോഡ്. ദെൻ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂർ തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? കിളിമാനൂർ തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂർ തിരുവനന്തപുരം. ദെൻ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരമാണ്. ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല ഏതാണ്? തിരുവനന്തപുരം. രണ്ട്, വയനാട്. രണ്ടാമത്തേത് വയനാട്. ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല ഏതാണ്? തിരുവനന്തപുരം. രണ്ടാമത്തെ ഏതാണ്? വയനാട്. ദെൻ കേരളത്തിലെ ആദ്യത്തെ ഹരിതസമൃദ്ധി പഞ്ചായത്ത് കരവാരം തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ ഹരിതസമൃദ്ധി ഗ്രാമപഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കരവാരം തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യത്തെ ഹരിതസമൃദ്ധി ഗ്രാമപഞ്ചായത്ത് കരവാരം തിരുവനന്തപുരം. ദെൻ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഹരിതസമൃദ്ധി ബ്ലോക്ക് പഞ്ചായത്ത് മാടപ്പള്ളി കോട്ടയം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഹരിതസമൃദ്ധി ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? മാടപ്പള്ളി കോട്ടയം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഹരിതസമൃദ്ധി ബ്ലോക്ക് പഞ്ചായത്ത് മാടപ്പള്ളി കോട്ടയം. ദെൻ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ കാവൽക്കിണർ റെയിൽവേ സ്റ്റേഷൻ, ഇത് തമിഴ്നാട്ടിലാണ്. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? കാവൽക്കിണർ റെയിൽവേ സ്റ്റേഷൻ, തമിഴ്നാട്. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ കാവൽക്കിണർ റെയിൽവേ സ്റ്റേഷൻ, തമിഴ്നാട്. ദെൻ കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക ഗ്രാമം ആശ്രാമം കണ്ടൽവനമാണ് കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക ഗ്രാമം എന്ന് ചോദിച്ചാൽ അത് ആശ്രാമം കണ്ടൽവനമാണ്. ദെൻ കേരളത്തിലെ ആദ്യ തരിശ് രഹിത ബ്ലോക്ക് പഞ്ചായത്ത് അന്തിക്കാട് തൃശ്ശൂർ. കേരളത്തിലെ ആദ്യത്തെ
തരിശ് രഹിത ബ്ലോക്ക് പഞ്ചായത്ത്. ഏതാണ്? അന്തിക്കാട് തൃശ്ശൂരാണ് കേരളത്തിലെ ആദ്യത്തെ തരിശ് രഹിത ബ്ലോക്ക് പഞ്ചായത്ത്. കാരണം നമ്മൾ ഒരുപാട് തവണ പഠിച്ചിരുന്നു, ആദ്യത്തെ തരിശ് രഹിത ഗ്രാമപഞ്ചായത്ത് ഏതായിരുന്നു? ചെങ്കൽ തിരുവനന്തപുരമായിരുന്നു ആദ്യത്തെ തരിശ് രഹിത ഗ്രാമപഞ്ചായത്ത്. ആദ്യത്തെ തരിശ് രഹിത ഗ്രാമപഞ്ചായത്ത് ഏതായിരുന്നു? ചെങ്കൽ തിരുവനന്തപുരം. അപ്പോൾ ആദ്യത്തെ തരിശ് രഹിത ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? ആദ്യത്തെ തരിശ് രഹിത ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? അന്തിക്കാട് തൃശ്ശൂർ. ദെൻ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ബോസ്ട്രിംഗ് ആർച്ച് പാലം വലിയഴീക്കൽ ആലപ്പുഴ. ആലപ്പുഴ കൊല്ലം ജില്ലകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ബോസ്ട്രിംഗ് ആർച്ച് പാലം ഏതാണ്? വലിയഴീക്കൽ. ദെൻ കേരളത്തിൽ നാടകത്തിനായിട്ടുള്ളൊരു സ്ഥിരം വേദി സ്ഥാപിതമാകുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ കായംകുളത്താണ്. പഠിക്കുക, കേരളത്തിൽ നാടകത്തിനായിട്ടുള്ളൊരു സ്ഥിരം വേദി ആദ്യമായി സ്ഥാപിതമാകുന്നത് എവിടെയാണ്? കായംകുളം. കേരളത്തിൽ നാടകത്തിനായിട്ടുള്ള സ്ഥിരം വേദി ആദ്യമായി സ്ഥാപിതമാകുന്നത് എവിടെ ചോദിച്ചാൽ കായംകുളം. ദെൻ രാജ കേശവദാസ് സ്മാരക ആർട്സ് ഗാലറി നിലയിൽ വന്ന ജില്ല എന്ന് ചോദിച്ചാൽ ആലപ്പുഴയിലാണ്. ശ്രദ്ധിക്കുക, രാജ കേശവദാസ് സ്മാരക ആർട്സ് ഗാലറി നിലയിൽ വന്ന ജില്ല ഏതാണ്? ആലപ്പുഴ. ദെൻ ആലപ്പുഴ ജില്ലയിലെ ആദ്യ പ്രാദേശിക ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചത് പാതിരാമണൽ ദ്വീപിനെയാണ്. ആലപ്പുഴ ജില്ലയിലെ ആദ്യ പ്രാദേശിക ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചത് ഏതിനെയാണ്? പാതിരാമണൽ ദ്വീപ്. ആലപ്പുഴ ജില്ലയിലെ ആദ്യ പ്രാദേശിക ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചത് പാതിരാമണൽ ദ്വീപ്. ദെൻ കവി വയലാർ രാമവർമ്മയുടെ സ്മരണാർത്ഥം നിലയിൽ വരുന്ന സ്മൃതി മണ്ഡപമാണ് ചന്ദ്രകളഭം ആലപ്പുഴ. ഓൾറെഡി ചോദിച്ചാണ്, കവി വയലാർ രാമവർമ്മയുടെ സ്മരണാർത്ഥം നിലയിൽ വരുന്ന സ്മൃതി മണ്ഡപം ഏതാണ്? ചന്ദ്രകളഭം ആലപ്പുഴ. കവി വയലാർ രാമവർമ്മയുടെ സ്മരണാർത്ഥം നിലയിൽ വരുന്ന സ്മൃതി മണ്ഡപം ഏതാണ്? ചന്ദ്രകളഭം ആലപ്പുഴ. ദെൻ കേരളത്തിലെ ആദ്യ തേനീച്ച പാർക്ക് നിലയിൽ വന്ന എവിടെയെന്ന് ചോദിച്ചാൽ മാവേലിക്കുര ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലാണ് കേരളത്തിലെ ആദ്യത്തെ തേനീച്ച പാർക്ക് നിലയിൽ വന്നത്. കേരളത്തിലെ ആദ്യത്തെ തേനീച്ച പാർക്ക് എവിടെ നിലയിൽ വന്നു? മാവേലിക്കര ആലപ്പുഴ. ദെൻ ദേശീയ കോസ്റ്റൽ റോവിംഗ് അക്കാഡമി സ്ഥാപിതമാകുന്ന സ്ഥലം ആലപ്പുഴയിലാണ്. ദേശീയ കോസ്റ്റിംഗ് റോവിംഗ് അക്കാഡമി കേരളത്തിൽ എവിടെ സ്ഥാപിതമാകുന്നു? ആലപ്പുഴ. ദേശീയ കോസ്റ്റൽ റോവിംഗ് അക്കാഡമി കേരളത്തിൽ എവിടെ സ്ഥാപിതമാകുന്നു? ആലപ്പുഴ. ദെൻ കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളി ഫ്ളാറ്റ് സമുച്ചയം നിലയിൽ വരുന്ന ഏത് ജില്ലയിലെന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയിലാണ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചാണ്, കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളി ഫ്ളാറ്റ് സമുച്ചയം എവിടെയാണ്? ആലപ്പുഴ. ദെൻ കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ആലപ്പുഴ ബീച്ചാണ്. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് എന്ന് ചോദിച്ചതാണ് ആലപ്പുഴ ബീച്ചാണ്. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച്. ദെൻ ഇന്ത്യയിലെ തന്നെ ആദ്യ പെൻറ്റഗൺ ലൈറ്റ് ഹൗസ് നിലയിൽ വരുന്നത്, അത് പെൻറ്റഗൺ ഷേപ്പിലാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ലൈറ്റ് ഹൗസ് എന്ന വിശേഷണം ഇതിനാണ് വലിയഴീക്കൽ ആലപ്പുഴ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പെൻറ്റഗൺ ലൈറ്റ് ഹൗസ് എവിടെയാണ് നിലയിൽ വരുന്നത്? വലിയഴീക്കൽ ആലപ്പുഴയിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പെൻറ്റഗൺ ലൈറ്റ് ഹൗസ് നിലയിൽ വരുന്നത്. വീണ്ടും ഇന്ത്യയിലെ ആദ്യത്തെ ലേബർ മൂവ്മെൻറ് മ്യൂസിയം സ്ഥാപിതമാകുന്നത് അതും ആലപ്പുഴയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ലേബർ മൂവ്മെൻറ് മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ്? ആലപ്പുഴ. ഇന്ത്യയിലെ ആദ്യത്തെ ലേബർ മൂവ്മെൻറ് മ്യൂസിയം എവിടെ സ്ഥാപിതമായി? ആലപ്പുഴ. ദെൻ കേരളത്തിൽ പോർട്ട് മ്യൂസിയം നിലയിൽ വന്ന എവിടെയെന്ന് ചോദിച്ചാൽ അതും ആലപ്പുഴയിലാണ്. കേരളത്തിൽ പോർട്ട് മ്യൂസിയം നിലയിൽ വന്ന എവിടെയാണ്? ആലപ്പുഴ. വീണ്ടും കേരളത്തിലെ ആദ്യത്തെ സമഗ്ര ഗാന്ധി മ്യൂസിയം നിലയിൽ വന്ന ജില്ല ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ സമഗ്ര ഗാന്ധി മ്യൂസിയം നിലയിൽ വന്ന ജില്ല ഏതാണ്? ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ സമഗ്ര ഗാന്ധി മ്യൂസിയം നിലയിൽ വന്ന ജില്ല ആലപ്പുഴ. ദെൻ കേരളത്തിലെ ആദ്യത്തെ കാരവൻ പാർക്ക് നിലയിൽ വരുന്ന എവിടെയെന്ന് ചോദിച്ചാൽ വാഗമണിലാണ്. കേരളത്തിലെ ആദ്യത്തെ കാരവൻ പാർക്ക് നിലയിൽ വരുന്ന എവിടെയാണ്? വാഗമൺ. കേരളത്തിലെ ആദ്യത്തെ കാരവൻ പാർക്ക് നിലയിൽ വരുന്ന എവിടെയാണ്? വാഗമൺ. നെക്സ്റ്റ്, 2022 സന്ദർശിച്ചിരിക്കേണ്ട 30 ടൂറിസം കേന്ദ്രങ്ങളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ച കേരളത്തിലെ ഗ്രാമം എന്ന് ചോദിച്ചാൽ അയ്മനമാണ്. വേൾഡ് ടൂറിസം റിപ്പോർട്ട് പ്രകാരം 2022 സന്ദർശിക്കേണ്ട ലോകത്തിലെ 30 ഗ്രാമങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ സ്ഥലം ഏതാണ്? അയ്മനം കോട്ടയം. ദെൻ കേരളത്തിൽ ആദ്യമായി കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള കോവിഡ് ചികിത്സാ കേന്ദ്രം സ്ഥാപിതമായത് അമ്മഞ്ചേരി കോട്ടയം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൽ ആദ്യമായി കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള കോവിഡ് ചികിത്സാ കേന്ദ്രം എവിടെ സ്ഥാപിതമായി? അമ്മഞ്ചേരി കോട്ടയം. ദെൻ ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യത്തെ ഹരിത ടൂറിസം ചെക്ക് പോസ്റ്റ് നിലയിൽ വന്ന എവിടെയെന്ന് ചോദിച്ചാൽ വാഗമണിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഹരിത ടൂറിസം ചെക്ക് പോസ്റ്റ് എവിടെ നിലയിൽ വന്നു? വാഗമൺ. ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യത്തെ ഹരിത ടൂറിസം ചെക്ക് പോസ്റ്റ് നിലയിൽ വന്ന സ്ഥലം ഏതാണ്? വാഗമൺ. ദെൻ ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് രഹിത വിനോദസഞ്ചാര കേന്ദ്രം ഏതെന്ന് ചോദിച്ചാൽ കുമരകം കോട്ടയം. ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് രഹിത വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ്? കുമരകം കോട്ടയം. ദെൻ ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പ് രഹിത ജില്ല എന്ന് ചോദിച്ചാൽ അതും കോട്ടയമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പ് രഹിത ജില്ല ഏതാണ്? കോട്ടയം. പഠിക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പ് രഹിത ജില്ല ഏതാണ്? കോട്ടയം.
ദെൻ ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ സയൻസ് സിറ്റി സ്ഥാപിതമാകുന്ന എവിടെയെന്ന് ചോദിച്ചാൽ കുറുവിലങ്ങാട് കോട്ടയം. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ സയൻസ് സിറ്റി എവിടെ സ്ഥാപിതമാകുന്നു? കുറുവിലങ്ങാട് കോട്ടയം. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ സയൻസ് സിറ്റി എവിടെ സ്ഥാപിതമാകുന്നു? കുറുവിലങ്ങാട് കോട്ടയം. ദെൻ കേരള ബാംബു കോർപ്പറേഷൻ കീഴിൽ ബാംബു ബസാർ നിലവിൽ വരുന്ന എവിടെ ചോദിച്ചാൽ കുമരകം കോട്ടയം. കേരള ബാംബു കോർപ്പറേഷന്റെ കീഴിൽ ബാംബു ബസാർ എവിടെയാണ് നിലവിൽ വന്നത്? കുമരകം കോട്ടയം. നെക്സ്റ്റ്, 2021 ഉരുൾപൊട്ടൽ നടന്ന കൂട്ടിക്കൽ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ കോട്ടയത്താണ്. 2021 ഉരുൾപൊട്ടൽ നടന്ന കൂട്ടിക്കൽ, അതോടൊപ്പം തന്നെ ഉരുൾപൊട്ടൽ നടന്ന പെട്ടിമുടി എവിടെയാണ്? ഇടുക്കിയാണ്. പെട്ടിമുടി, കൊക്കയാറ് ഇതൊക്കെ ഇടുക്കിയിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 2021 ഉരുൾപൊട്ടൽ നടന്ന കൂട്ടിക്കൽ കോട്ടയം ജില്ലയിലാണ്. പെട്ടിമുടി, അതേപോലെ കൊക്കയാർ ഇതൊക്കെ എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് കൃത്യമായിട്ട് എല്ലാവർക്കും പഠിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ മന്ത്ലി കറണ്ട് അഫയേഴ്സിൽ ഇതിൽ കുറേ പോയിന്റ്സൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അത്രത്തോളം പ്രാധാന്യമുള്ള പോയിന്റ്സാണ്. അപ്പോൾ അതേപോലെ നമ്മൾ ക്വിക്കായിട്ട് ഒന്ന് റിവൈസ് ചെയ്യാൻ എല്ലാവരും ആൻസർ കളക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് പഞ്ചായത്ത് ഏതാണ്? കൊടുമൺ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുള്ള ഗ്രാമപഞ്ചായത്ത് ഏതാണ്? മടിക്കൈ, കാസർഗോഡ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? കിളിമാനൂർ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല ഏതാണ്? തിരുവനന്തപുരം. 2, വയനാട്. കേരളത്തിലെ ആദ്യത്തെ ഹരിത സമൃദ്ധി പഞ്ചായത്ത് ഏതാണ്? കരവാരം, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഹരിത സമൃദ്ധി ബ്ലോക്ക് പഞ്ചായത്ത് മാടപ്പള്ളി, കോട്ടയം. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? കാവൽക്കിണ റെയിൽവേ സ്റ്റേഷൻ, തമിഴ്നാട്. കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക ഗ്രാമം ആശ്രാമം കണ്ടൽവനം, കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്ത് അന്തിക്കാട്, തൃശൂർ. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ബോസ്റ്റിംഗ് ആർച്ച് പാലം എവിടെയാണ്? വലിയഴീക്കൽ, ആലപ്പുഴ. കേരളത്തിൽ നാടകത്തിനായിട്ടുള്ള സ്ഥിരം വേദി സ്ഥാപിക്കുന്ന സ്ഥലം കായംകുളം. രാജാ കേശുദാസ് സ്മാരക ആർട്സ് ഗാലറി നിലയിൽ വന്ന ജില്ല ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലെ ആദ്യ പ്രാദേശിക ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചത് പാതിരാമണൽ ദ്വീപ്. കവി വയലാർ രാമവർമ്മയുടെ സ്മരണാർത്ഥം നിലവിൽ വരുന്ന സ്മൃതി മണ്ഡപം ചന്ദ്രകളഭം, ആലപ്പുഴ. കേരളത്തിലെ ആദ്യ തേനീച്ച പാർക്ക് നിലവിൽ വരുന്നത് മാവേലിക്കര, ആലപ്പുഴ. ദേശീയ കോസ്റ്റൽ റോവിംഗ് അക്കാദമി സ്ഥാപിതമാകുന്ന സ്ഥലം ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളി ഫ്ളാറ്റ് സമുച്ചയം നിലവിൽ വരുന്ന ജില്ല ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ആലപ്പുഴ. ഇന്ത്യയിലെ ആദ്യത്തെ പെൻഡഗൺ ലൈറ്റ് ഹൗസ് നിലയിൽ വരുന്നത് വലിയഴീക്കൽ, ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ലൈറ്റ് ഹൗസാണ്. ഏറ്റവും ഉയരം കൂടിയ ലൈറ്റ് ഹൗസ് തങ്കശ്ശേരി, കൊല്ലമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ലേബർ മൂവ്മെൻറ്റ് മ്യൂസിയം സ്ഥാപിതമായത് ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ പോർട്ട് മ്യൂസിയം ആലപ്പുഴയിലാണ്. കേരളത്തിലെ ആദ്യത്തെ സമഗ്ര ഗാന്ധി മ്യൂസിയം അതെവിടെയാണ്? ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ കാരവൻ പാർക്ക് നിലയിൽ വന്നത് വാഗമണിലാണ്. 2022 സന്ദർശിച്ചിരിക്കേണ്ട 30 ടൂറിസം ഗ്രാമങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ഗ്രാമമാണ് ഏത്? അയ്മനം, കോട്ടയം. കേരളത്തിലാദ്യമായി കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള കോവിഡ് ചികിത്സാ കേന്ദ്രം സ്ഥാപിതമായത് അമ്മഞ്ചേരി, കോട്ടയം. ഹരിത കേരള മിഷൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യത്തെ ഹരിത ടൂറിസം ചെക്ക് പോസ്റ്റ് നിലയിൽ വന്നത് വാഗമണിലാണ്. നമ്മൾ കാരവൻ പാർക്ക് നിലയിൽ വന്നതിനെ കുറിച്ച് നേരത്തെ വാഗമൺ പഠിച്ചിരുന്നു, ഓർമ്മ കാണുമല്ലോ. കാരവൻ ടൂറിസത്തിന് തുടക്കം കുറിച്ചത് ശംഖുമുഖത്ത്, എന്നാൽ കാരവൻ പാർക്ക് വാഗമണിൽ. ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് രഹിത വിനോദസഞ്ചാര കേന്ദ്രം കുമരകം, കോട്ടയം. ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പ് രഹിത ജില്ല കോട്ടയം. ദക്ഷിണേന്ത്യയിൽ ആദ്യ സയൻസ് സിറ്റി സ്ഥാപിതമാകുന്നത് കുറുവിലങ്ങാട്, കോട്ടയം. കേരള ബാംബു കോർപ്പറേഷന് കീഴിൽ ബാംബു ബസാർ നിലയിൽ വരുന്നത് കുമരകം, കോട്ടയം. 2021 ഉരുൾപൊട്ടൽ നടന്ന കൂട്ടിക്കൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കോട്ടയം. 2020 ഉരുൾപൊട്ടൽ നടന്ന പെട്ടിമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. അപ്പോൾ ഇത്രയും പോയിന്റ്സ് കൃത്യമായി എല്ലാവരും പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ റിവൈസ് ചെയ്ത് പഠിക്കണം. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.